മണ്ണാർക്കാട് താലൂക്ക് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റിയുടെ യോഗം എംഎൽഎയുടെ അധ്യക്ഷതയിൽ താലൂക്ക് ഓഫീസ് ഹാളിൽ ചേർന്നു. മണ്ണാർക്കാട് താലൂക്ക് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി, അത് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ഈ ഇതിൽ പരിധിയിൽപ്പെട്ട എംഎൽഎമാരും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാര്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പ്രസിഡന്റ്, പിന്നെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഓരോ പ്രതിനിധികൾ, അത് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു കമ്മിറ്റി കാലങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. മിച്ച ഭൂമിയിലും പുറമ്പോക്കിലുമൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം ലഭിക്കണമെങ്കിൽ അവർ ഈ കമ്മിറ്റി മുമ്പാകെയാണ് അപേക്ഷ നൽകേണ്ടത്. എന്നിട്ടത് പരിശോധിച്ച് ഈ കമ്മിറ്റി ശുപാർശ ചെയ്യണം. അത് എൻ്റെ ഒരു നിയമ നടപടിയുടെ ഭാഗം മാത്രമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ട് നൂറുകണക്കിന് പട്ടയങ്ങൾ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് കച്ചേരിപ്പറമ്പിലുള്ള അവിടെ പുറമ്പോക്കിൽ താമസിക്കുന്ന ആളുകൾക്കാണ്. 62 പേർക്ക് ഒരേ സമയം നമുക്ക് പട്ടയം കൊടുക്കാൻ സാധിച്ചു. ഇപ്പോൾ കോവിഡും മറ്റുമായിട്ട് കുറച്ച് കാലമായിട്ട് ചേർന്നില്ലായിരുന്നു. ഇപ്പോൾ ചേർന്നപ്പോൾ ഇതുപോലെ പുറമ്പോക്കിൽ താമസിക്കുന്ന കുറേ കേസുകൾ ഈ കമ്മിറ്റി മുമ്പാകെ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഞങ്ങളതെല്ലാം പരിശോധിച്ച് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ഈ കമ്മിറ്റി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കളക്ടറേറ്റ് പോകും. കളക്ടറേറ്റിൽ നിന്നാണ് ബാക്കി നടപടികൾ സ്വീകരിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ കോട്ടോപ്പാളത്തെ രാജീവ് ദശലക്ഷൻ കോളനി, അതുപോലെ അലനല്ലൂരിലുള്ള രാജീവ് ദശലക്ഷൻ കോളനി, വേറെ ചില പുറമ്പോക്ക് താമസിക്കുന്നവരുടെ അപേക്ഷകൾ ഇതെല്ലാം ലഭിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഭൂമി കൊടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. മണ്ണാർക്കാട് തഹസിൽദാർ മുഹമ്മദ് റാഫി, ലാൻഡ് അസൈൻമെന്റ് അംഗങ്ങളായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഉമ്മുസൽമ, ലീഗ് പ്രതിനിധി അഡ്വക്കറ്റ് ടി എസ് സിദ്ദീഖ്. നടപടിക്രമങ്ങൾ 7+ വർഷമായി ജില്ലാ കളക്ടർ ഉൾപ്പെടെ അത് അംഗീകരിച്ചു വന്നിട്ട് ഇനി ഹൗസിംഗ് ബോർഡിന്റെ തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് അത് നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. ജില്ലാ കളക്ടർ അടക്കം ഉൾപ്പെടെ അതിലെല്ലാം കഴിഞ്ഞ് ജില്ലാ ഓഫീസർ റിപ്പോർട്ട് സമർപ്പിച്ച് എല്ലാം വന്ന് ചേരാൻ ഇപ്പോൾ നിങ്ങൾ വായിച്ച ഈ ഹൗസിംഗ് ബോർഡിന്റെ തടസ്സവാദം. അപ്പോൾ 10, 20, 30 വർഷമായി താമസിക്കുന്നവരാണ്. അവർക്ക് വോട്ടർ പട്ടികയുണ്ട്, റേഷൻ കാർഡിൻ്റെ എല്ലാം ഉണ്ട്. ഇനി പട്ടയം കൊടുക്കാത്തതാണ്. ഈ സമയത്ത് 3500 രൂപ അടച്ച് അവരുടെയൊക്കെ വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടേ കൊടുക്കൂ എന്ന് CPM പ്രതിനിധി എം ഉണ്ണീൻ, കോൺഗ്രസ് പ്രതിനിധി വി ഷൗക്കത്ത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മെഹർബാൻ ടീച്ചർ, കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മിക്കുട്ടി, കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ, വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് ചേപ്പോടൻ, കാരാകുർഷി പ്രസിഡന്റ് കെ പ്രേമലത, കോട്ടോപ്പടം പ്രസിഡന്റ് അക്ര ജസീന, അലനല്ലൂർ പ്രസിഡന്റ് മുള്ളത്ത് ലത എന്നിവരും ലാൻഡ് അസൈൻമെന്റ് യോഗത്തിൽ പങ്കെടുത്തു.